തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭ എൽഡിഎഫിനെ പിന്തുണച്ചുവെന്ന പരോക്ഷ സൂചന നൽകി കോതമംഗലം ചെറിയ പള്ളി വികാരി ഇടതുപക്ഷത്തെ ആരാണ് സഹായിച്ചതെന്ന് ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ എൽഡിഎഫ് ഭരണം നേടുന്നതിൽ സഭയുടെ നിലപാട് സഹായകരമായെന്ന വിലയിരുത്തലുണ്ട് തങ്ങളെ സഹായിച്ചവരെ തിരിച്ചറിഞ്ഞ് വിശ്വാസികൾ തിരിച്ചും സഹായിച്ചുവെന്ന് തെരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭ സ്വീകരിച്ച നിലപാടിനെക്കുറിച്ച് ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ പ്രത്യേക അവകാശവാദങ്ങളൊന്നും ഉയർത്തുന്നില്ല എൽ ഡി എഫിന് യാക്കോബായ സഭയുടെ സഹായം ലഭിച്ചിട്ടില്ലെന്ന ഓർത്തഡോക്സ് സഭയുടെ പരാമർശത്തോടും അദ്ദേഹം പരോക്ഷമായി പ്രതികരിച്ചു എൽ ഡി എഫിനെ ആരാണ് സഹായിച്ചതെന്ന് ജനങ്ങളും ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ യാക്കോബായ സഭയെ സഹായിച്ച എല്ലാ സ്ഥലങ്ങളിലും സഭയുടെ മക്കൾ ആ സഹായിച്ചവരെ തിരിച്ചറിയുകയും അവരെല്ലാം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേക അവകാശവാദങ്ങളൊന്നും തന്നെ ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ സഭയെ സഹായിച്ച മുഴുവൻ ആളുകളെയും ആളുകളെ വ്യക്തിപരമായി എല്ലാ ആളുകളെയും സഹായിച്ചിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ സഹായിക്കും ഓർത്തഡോക്സ് സഭ നടത്തിയിരിക്കുന്ന പ്രതികരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടതായ കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എക്കാലവും ഈ സഭയെ താഴ്ത്തിക്കെട്ടാനും ഇതിൻ്റെ നീതി നിഷേധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേക അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ ഒരു തീരുമാനമുണ്ട് ഇവിടെ ആരാണ് ഇടതുപക്ഷത്തെ സഹായിച്ചതെന്ന് അവർക്ക് വ്യക്തമായ ഒരു ബോധ്യമുണ്ട് സഭാ തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഇടപെടുന്നതിനെ സഭയും ചെറിയ പള്ളിയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഫാദർ ജോസ് പരത്തുവയലിൽ വ്യക്തമാക്കി ഭരണാധികാരികളുടെ ഇടപെടലിൽ തങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി സഭാ തർക്കത്തിൽ ഇടപെടുന്നുള്ള വാർത്ത ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴി അറിയാൻ സാധിച്ചു സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോതമംഗലം മാർത്തോമൻ ചെറിയവളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് സഭയ്ക്ക് നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട് 100 വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിൽ സഭയെ പരാജയപ്പെട്ടു എന്ന് ഉള്ള ബോധ്യമുണ്ടെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭ പരാജയപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് നീതി ലഭിക്കാത്തതിന് വേണ്ടി നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഇടപെടുന്നത് വളരെയധികം ഞങ്ങൾ സ്വാഗതാർഹമായ ഒരു തീരുമാനമായിട്ടാണ് കാണുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കെസിവി ന്യൂസ് കോതമംഗലം